ഒരു കൊട്ടാര സമാനമായ വീട്, ആ വീടിന്റെ മുറ്റത്ത് സിറ്റ് ഔട്ടില് ഒരു ആ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ രസിച്ച് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നു. ഇത് കണ്ടിട്ട് നമ്മൾ പറയാണ്, ആ പെണ്ണിനും ആണിനും എന്തൊരു സുഖാണല്ലേ, എന്തൊരു ഭാഗ്യാണല്ലേ. ആ പറഞ്ഞ നമ്മൾ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോ ഒരു ചെറിയ താർപ്പായിയുടെ താഴെ, ഒരു തമ്പിന്റെ താഴെ ഒരു കുട്ടിയും ഒരു പെണ്ണും കരഞ്ഞിരിക്കുന്നു. അണ്ണാച്ചിയാണ്, തമിഴ്നാട്ടിലുള്ള പെണ്ണാണ്, പക്ഷേ നമുക്ക് പാവം തോന്നിയില്ല. ആ പെണ്ണിങ്ങനായല്ലോ, നമുക്ക് ഇങ്ങനത്തെ സുഖമുണ്ടല്ലോ, നമ്മൾ ചിന്തിച്ചില്ല. മറ്റാളെ കണ്ടപ്പോ ഓനക്കെന്തൊരു സുഖാലേ. അജ്മീറിൽ പോകുന്നവർ, ഇവിടുന്ന് ട്രെയിനിലായാലും പ്ലെയിനിലായാലും പോകുന്നവർ, ആയിരം മിഹ്‌ലാത്ത് സൂറത്ത്, ആയിരം സ്വലാത്ത്, ഇത് ചൊല്ലിയിട്ട് അങ്ങോട്ട് ചെന്നാൽ നല്ല സ്വീകാര്യത ഉണ്ടാകും. മാത്രമല്ല കുറച്ച് കാശ്, നിങ്ങളടുത്തുള്ള കാശ്, ലോൺ എടുത്തതോ പണയം വെച്ചതോന്നല്ല, നല്ല ഹലാലായ കാശ് ഉണ്ടെങ്കിൽ ചില്ലറയാക്കി കൈ പിടിക്കുക. ചില്ലറാറിനെ ഒറ്റുറുപ്പ് ആക്കിയിട്ടല്ല, പത്തിൻ്റെ തൊട്ട് ഇരുപതിൻ്റെ തൊട്ടൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോവുക. പോകുമ്പോ അങ്ങനെ കൊടുത്തു കൊടുത്ത് കൊടുത്തു പോവുക. ഏത് പാവപ്പെട്ട വന്നാൽ അങ്ങനെ വരുമ്പോ എന്തോ തരികിടാണ്, അമ്പാൻ പറ്റൂല, അവനക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ, ഏതായാലും വേണ്ടില്ല വന്നല്ലേ. അങ്ങനല്ല, അങ്ങനല്ല, പാവായിട്ടാണല്ലോ ഇതിന് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കുക, അവിടെ എത്തിയിട്ടും കൊടുക്കുക. തിരിച്ചു വന്നാൽ ദുനിയാവും തന്നെ അതിന്റെ പോലെ ഉണ്ടാവും, ആഹ്ലാദം എന്ന് പറയുന്നുണ്ടാവും. ഞാൻ അറിയുന്ന ഒരു സയ്യിദ് ഒരു പറയാണ്, 5000 രൂപ ചില്ലറാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുത്തു, ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് പോയി. തിരിച്ചു വന്ന് മൂപ്പര് മൂപ്പര് പള്ളിയിൽ എത്തിയപ്പോലെ ഒരാള് 10000 രൂപ കൊണ്ടുവന്ന് കൊടുത്തു. വന്യരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ, അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നല്ല ആഫിയത്തോടുകൂടെ തിരിച്ചു വന്ന് നേതൃത്വം നൽകാൻ തോഫിയൊക്കെ തരട്ടെ. ഉസ്താദ് നല്ല ഒരു ഷർട്ട്, അന്നത്തെ കാലം എന്ന് പറഞ്ഞാല് പഴയ കാലം, വല്യൂർ ബാക്കിയാത്ത വന്ന അക്കാലം, അന്ന് നല്ല ഒരു ഷർട്ട് ഒരാൾ കൊടുത്തത് ഇട്ട് പോയതാണ്. അവിടുന്ന് വന്നൊരാള് ചോദിച്ചോലെ, അജ്മീറിന് എന്ത് ചോദിച്ചാലും കൊടുക്കണം എന്നാണ്. അപ്പൊ ഉസ്താദ് എന്താക്കി, ആ ഷർട്ട് കഴിച്ചാണ്ട് കൊടുത്തു, എന്നിട്ട് വേറെ പഴയതിട്ട് പോകുന്നു. മുന്തിയ വസ്തുവാണ്. തിരിച്ച് നാട്ടിലെത്തിയപ്പോ പോസ്റ്റ് വൈക്ക് 2 ശീല വന്നിട്ടുണ്ട് എന്ന് ഉസ്താദ് തന്നെ പറഞ്ഞ ഞാൻ കേട്ടതാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, 1-2 ഡബിളാണ് സമ്മാനം. ഇത് ദുനിയാവത്തത്, പരലോകത്ത് വേറെയും കിട്ടും. ഹാജബാബന്റെ അവിടെ പോയിട്ട് ഇവിടെ എന്താ പെണ്ണുങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, ഇവിടെ മ്യൂസിക്കുള്ള പാട്ടുണ്ടല്ലോ, നമ്മൾ അയിന് പോയതല്ലോ, നമ്മളത് നോക്കാൻ പോയതല്ലോ, അവിടെ ആരെങ്കിലും വന്നോട്ടെ എന്തെങ്കിലും പാടിക്കോട്ടെ ഒന്നും നമ്മൾ നോക്കണ്ട, നമുക്ക് നമ്മൾ ആവശ്യം പറഞ്ഞ് തിരിച്ചു പോന്നാൽ കാര്യം നടക്കും, മുസീബത്തുനിന്ന് രക്ഷ ഉണ്ടാകും. ഹാജബാബ വലിയ സയ്യിദും അലിമും, അതിന്റെ അപ്പുറം കറാമത്ത് ഒരുപാട് കാണിച്ചവരും സഹായിക്കുന്നവരുമാണ്. ആളെ നോക്കൂല, ആരെ സഹായിക്കും? അത് നമ്മളെ മമ്പർത്ത തങ്ങൾ പാപ്പി അങ്ങനെ തന്നെ, ആളെ നോക്കൊന്നുമില്ല. ആള് തെക്കവുണ്ടാകട്ടെ ഇല്ലാതാവട്ടെ ആരാവട്ടെ സഹായിക്കും. അള്ളാഹു തആല അവരൊക്കെ സഹായം നമുക്ക് തരട്ടെ. ഇത് ഹാജാ പാപ്പന്റെ മജ്ലിസാണ്. നല്ല കൽബോട് കൂടെ ഇരുന്നോളി. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഹാജാ പാപ്പ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത്. അതുകൊണ്ട് തന്നെ മുത്തുനബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടൽ ഉണ്ടല്ലോ, അവിടുത്തെ ഇടപെടൽ നമുക്ക് ഭാഗ്യമാണല്ലോ. ഐ അൽഹംദുലില്ലാ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ, എന്തൊരു സ്നേഹ നമ്മളോട്. നമ്മളെ ഈ മജ്ലിസ് കാണുന്നുണ്ട്, അവിടെ നിന്ന് അറിയുന്നുണ്ട്. പഠിച്ചോനെ മുത്ത് മുഹമ്മദ് മുസ്തഫ താഹ തന്റെ പദവികൾ മെത്തമരുത്തമരായ സഹാബികളെ ബദരീങ്ങളെ മുന്തിയ ദീനിനെ ചന്തമതൂട്ടാനായി ചുടുചോര ചിന്തിയ മുത്തുട മാതിരി ഉത്തമരാം സുഹദാക്കളെ ഏറ്റവും അവരെ മദദും നമുക്ക് കിട്ടണം. ബദരീങ്ങളെ ഹാജപ്പാപ്പ, മമ്പർത്തപ്പാപ്പ, വന്യരായ ഷെയ്ഖുന ഖുതുബുൽ ആലം മടവൂർ സി എം വലിയുള്ളാഹി, അങ്ങനെ തുടങ്ങിയ ഔലിയാക്കളെ മദദും അമ്പിയാക്കളെ മദദും ബദരീങ്ങളെ മദദും ഒക്കെ കിട്ടിയാൽ വിഷമങ്ങൾ തീരും. ടെൻഷനായിട്ട് ആരും ഇരിക്കണ്ട. ടെൻഷനായിട്ട് മോളെ കെട്ടിക്കോ, ടെൻഷനായിട്ട് കടം വീടോ, ടെൻഷനായിട്ട് വീടുണ്ടാക്കോ, ടെൻഷനായിട്ട് A+ കിട്ടുവോ, ടെൻഷനായിട്ട് രോഗം മാറുവോ, ടെൻഷനായിട്ട് പണക്കാരനാവോ, ടെൻഷനായിട്ട് ഒന്നും ഉണ്ടാവൂല. ഒന്നിനും ടെൻഷൻ ആകരുത്. എന്ത്, ഇത് ദുനിയാവല്ലേ, ദുനിയാവല്ലേ. ചില ആളുകൾ ഇങ്ങനെ നല്ല ഹൈ ലെവലിൽ പോകും, ഒന്ന് താഴോട്ട് വെച്ചാല് ഓ ടെൻഷനാണ്.
അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താ വർത്തമാനം? കട്ടപ്പുകയുടെ ടെൻഷനാണ്, ടെൻഷനാണ് സഹോദരിമാരെ, ടെൻഷൻ ആകരുത്. ഭർത്താവിന് ഗൾഫിൽ നല്ല ജോലിയായിരുന്നു, ഒരു സമയത്ത് പറയാണ് ഇപ്പൊ വളരെ മോശമാണ്, അതോടുകൂടെ ഇവിടെ ടെൻഷനായി. പിന്നെ കണ്ടാലൊന്നും മിണ്ടൂല, മിണ്ടിയാലും പുറക്കാൻ ചിരിക്കൂല. എന്തോ ഒരു കനം. എന്താന്ന് വെച്ചാ എന്തോ ഒരു ഒരു വിഷയം എന്തെന്ന് പറഞ്ഞാല്, ടെൻഷൻ ആകുന്നത് നമുക്ക് ഈമാങ്കാരി ആറാമത്തെ ശരിക്കേണ്ട ഉറപ്പിക്കാനിട്ട. ഈമാങ്കാരി ആറാമത്തെ എന്താ? എന്താടാ ഈമാങ്കാരി ആറാമത്തെ? നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നതാണ് അല്ലെ? അങ്ങനെ തന്നെയല്ലേ മക്കളെ? എവിടെ കാണാൻ തന്നെയല്ലേ അല്ലേ? നിങ്ങൾ മുണ്ടൂലാരു. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പൊ അത് നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിലേ, നന്മയും തിന്മയും ഉണ്ടല്ലോ, അപ്പൊ നല്ല അടിപൊളി സുന്ദരമായി കച്ചവടം നടക്കുമ്പോ എന്റെ നമ്മളെ റബ്ബ് നല്ല റബ്ബ്. കുറച്ചൊന്ന് ക്ഷീണം വന്നാല് എന്റെ പടച്ചോൻ എന്ത് പടച്ചോനാ, എന്നെ ശ്രദ്ധിക്കണില്ല, റേഞ്ച് മാറി. നമ്മളെ ശരീരത്തിൽ എത്ര അവയവുണ്ട്, മുട്ടുംകാലിന് മാത്രം വേദന ഉള്ളൂ. ഓ സതെ, എന്റെ മുട്ടുംകാല്, എന്റെ മുട്ടുംകാല്. ഒരു മനുഷ്യൻ വലിയൊരു തലയെക്കെട്ട് കെട്ടിട്ട് ഇങ്ങനെ വലിയ കെട്ടും കെട്ടി പോകുമ്പോ നഫീസ് നബി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ സംഭവം? തലവേദനിച്ചിട്ട് ഇവിടെ ഒരു വേദനിച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അങ്ങനെ ആളെ അറിയിക്കരുത്, ഇപ്പോഴോ ഇപ്പൊ വെച്ചുത്തിക്കാണെങ്കിൽ വാട്സപ്പിൽ വിടും, വെച്ചുത്തിട്ട് ആകെ പ്രശ്നമാണ്, ഗുലുമാലാണ്. അല്ലാ നല്ല മനസ്സ് അല്ലാഹു തല നമുക്ക് തരട്ടെ. ഇതിങ്ങനെ നേരത്തെ പറയാനുള്ളത് ദുനിയാവാണ്, പരീക്ഷണം വരുമ്പോ സഹിക്കണം. പരീക്ഷണം അല്ലാഹു തല നമുക്ക് തരാതിരിക്കട്ടെ. പരീക്ഷ നമുക്ക് താഴോട്ട് നോക്കിയാലറിയാം. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മള് വളാഞ്ചേരിയിലേക്ക് ഇങ്ങനെ നടന്നു പോകുക, ഒരു നാലാളുകള് പോകുന്ന വഴിയിൽ ഒരു കൊട്ടാര സമാനമായ വീട്, ആ വീടിന്റെ മുറ്റത്ത് സിറ്റൌട്ടില് ഒരു ആ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ രസിച്ച് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നു. ഇത് കണ്ടിട്ട് നമ്മൾ പറയാണ്, ആ പെണ്ണിനും ആണിനും എന്തൊരു സുഖാണല്ലേ, എന്തൊരു ഭാഗ്യാണല്ലേ. ആ പറഞ്ഞ നമ്മൾ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോ ഒരു ചെറിയ താർപ്പായിയുടെ താഴെ, ഒരു തമ്പിന്റെ താഴെ ഒരു കുട്ടിയും ഒരു പെണ്ണും കരഞ്ഞിരിക്കുന്നു. അണ്ണാച്ചിയാണ്, തമിഴ്നാട്ടിലുള്ള പെണ്ണാണ്, പക്ഷേ നമുക്ക് പാവം തോന്നിയില്ല. ആ പെണ്ണിങ്ങനായല്ലോ, നമുക്ക് ഇങ്ങനത്തെ സുഖമുണ്ടല്ലോ, നമ്മൾ ചിന്തിച്ചില്ല. മറ്റാളെ കണ്ടപ്പോ ഓനക്ക് എന്തൊരു സുഖാലേ, ഇത് പറയാൻ നമ്മളുണ്ട്. അങ്ങാടിപ്പുറത്തൊരു ദിവസം മൂന്നാളുകൾ പ്രായമുള്ള ആണും പെണ്ണും, സുബ്ഹാനല്ലാഹ്, മഴ പെയ്യുന്നുണ്ട്, എഴുന്നേൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, മഴ പെയ്യുന്നുണ്ട്, നിരങ്ങി നിരങ്ങി ഇങ്ങനെ നീങ്ങി നീങ്ങി മാറുന്നു. പേരക്കുട്ടികളോ മക്കളോ കൈപിടിക്കാനില്ല, നമുക്ക് സുഖല്ലേ. എന്റെ നാട്ടിൽ സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ പഞ്ചായത്തിൽ വീടിന്റെ പണിയുടെ ആവശ്യത്തിന് വേണ്ടി മുകളിൽ കയറിയ മനുഷ്യൻ താഴോട്ട് വീഴുന്നു, ഊരയുടെ എല്ലൊടിഞ്ഞിട്ട് മലർന്നു കിടക്കുന്നു. ആ മനുഷ്യനെ നന്നായി നോക്കുന്നു ആര്? ദേഹത്തിന്റെ ഭാര്യ. ഇവിടെ ഉസ്താദ്മാരൊക്കെ വരും, നമ്മൾ ഇങ്ങോട്ട് നോക്കിയോളി, ആരെങ്കിലും ഒന്ന് വന്ന് എല്ലാവരും കൂടി നോക്കൂ. അത് കേരളക്കാരൊരു പ്രകൃതിയാ. റോഡിന്റെ അപ്പുറത്ത് മജിലിസ്, ഇപ്പുറത്ത് സ്റ്റേജ്. മൊയിലാർ വയലിൽ ഇങ്ങനെ പറയുമ്പോ ഒരു ഓട്ടോറിക്ഷ കണ്ടു പോയി. അപ്പൊ എല്ലാരും, അപ്പൊ മൊയിലാർ പറഞ്ഞു, ഇതുവരെ പറഞ്ഞത് ഓട്ടോറിക്ഷ കൊണ്ടുപോയി എന്നറിയാ? നിങ്ങൾ ദീക്ക് ശ്രദ്ധിക്കും, ഞാൻ വയലുവരെ വന്നൊന്നുമില്ല, ഇപ്പൊ പാട്ട് പാടും. വറക്കാത്തിന്റെ നേരത്ത് വേറുണ്ട്, ബുർദ നമുക്ക് ചെല്ലാണ്ട്. അള്ളാഹു തആല എല്ലാം കബൂലാക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ മൂന്നാൾക്കാരും പേരക്കുട്ടി കുടുംബം ഇല്ലാതെ എടുങ്ങേറായിട്ട് ഒറ്റക്ക് വലിയുമ്പോ നമ്മക്ക് ആ ഇന്ത്യ നാട്ടിലുള്ള മനുഷ്യന്, അയാൾ അങ്ങനെ കിടക്കുമ്പോ അയാളെ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ഒരു രോഗം വന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോട് പറയാണ്, അതെ ഞാൻ വരട്ടോ എന്ന്, ഹോസ്പിറ്റലിൽ കാണിച്ച് വരട്ടോ എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് മയ്യത്ത് കൊണ്ട് കൊണ്ടുവന്നു ആ പെണ്ണിന്റെ. മൂപ്പര അങ്ങനെ കിടക്കുന്നുണ്ട്, മൂപ്പര മുഖത്തൊരു വെളിച്ചക്കെടുമില്ല, നല്ല വെളിച്ചം തെളിച്ചുണ്ട്. സ്വലാത്തിന്റെ ആളാ. അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ടെൻഷൻ ആകരുത്, ഒന്നിനും ടെൻഷൻ ആകരുത്. അപ്പൊ നമ്മൾക്കൊരു പരിപാടി ഉണ്ട്, ഒരാള് ബൈക്ക് എടുത്ത് ഇവിടുന്നാണ്ട് പോയി, പോയി അവിടെ പോയിട്ട് കെട്ടി പറഞ്ഞു വീണു. അന്നോട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ പോകണ്ടാന്ന്? അവിടെ വികളതാണ്, പോകുക തന്നെ ചെയ്യും. ഐക്കരപടിയിൽ ഒരു നമ്മളെ പരിചയമുള്ള ഒരു നല്ലൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഒപ്പം രാവിലെ ചായക്ക് കടി വാങ്ങാൻ, രാവിലത്തെ നാസ്തല്ല, സുബൈക്കൊരു കട്ടൻ ചായ കുടിക്കൂലേ, അതിനൊരു ചെറിയൊരു കടി വാങ്ങാൻ വേണ്ടി ബൈക്ക് എടുത്തിട്ട് വന്നതാ ആക്സിഡന്റ് ആയി മരിച്ചു.
അപ്പൊ ഓരോരുത്തരും വരണം പോണ്ടില്ലേനില് പോകും. അസ്രായീൽ വന്നൊരു നാൾ നമ്മുടെ റൂഹെടുക്കും നമ്മുടെ പേരെന്ന് മയ്യത്ത് എന്നായിടും. കുയിന്ത് കാട്ടിക്കാണ്ട് നടക്കണ്ട, ഞാൻ അങ്ങ് എനിക്ക് ഓനെ കണ്ടുകൂടാ. എന്താപ്പ അവിടെ അങ്ങനെ, എന്താ ഓൻ അങ്ങനെ അസൂയയും കുയിന്തും കുസുമ്പും കാട്ടി നടന്നാല്. അസ്രായീൽ വന്നൊരു നാൾ നമ്മുടെ റൂഹെടുക്കും. ആ നേരത്തെ ആയിട്ടില്ല അസ്രായീൽ എന്ന് പറഞ്ഞാ കേൾക്കൂല. ഞാൻ മുയിലാരോട് പൊരുത്തപ്പെടിച്ചോളാന്ന് പറഞ്ഞാ എന്താ നടക്കൂല. നല്ലതിനെതിര് നിന്നാൽ അവന്റെ അവസ്ഥ എന്താണെന്നോ നിങ്ങൾ അറിയണം. വന്യരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ മരിക്കുന്നു. ആ മനുഷ്യനെ മറവ് ചെയ്യാൻ വേണ്ടി കഫൻ ചെയ്യുന്നു. കഫൻ ചെയ്ത് നോക്കുമ്പോ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് പൊളയ്ക്കുന്നു. എന്താണെന്ന് കാണുന്നില്ല, അറിയുന്നില്ല. അവർ കഴിച്ചു നോക്കുന്നു. അവർ അഴിച്ചു നോക്കി, കെട്ടഴിച്ചു നോക്കി. ഉള്ളിൽ എന്താ, ഒരു മൂർഖൻ പാമ്പാണ്. അതിനടിച്ചു കൊല്ലാൻ ഈത്തപ്പന മടലെടുത്തു കൊണ്ടുവന്നപ്പോൾ ആ പാമ്പ് സംസാരിക്കുന്നു. പാമ്പ് പറയുന്നത് എന്താ, നല്ലതിന് എതിര് നിന്നാൽ അവന്റെ കബറിൽ പാമ്പുണ്ടാകുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ പാമ്പാണ് ഞാൻ കേട്ടോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാതായിട്ട് കുറച്ചല്ലേ ആയതുള്ളൂ, നിങ്ങൾ മറന്നുപോയോ? നന്മ ചെയ്യുന്നത് ആരുണ്ടോ? എതിര് നിൽക്കരുത്. സഹായിക്കാൻ കഴിയില്ല, സഹായിക്കാനും ഉണ്ടാവത്തിരിക്കുക, എന്നാലും എതിർക്കരുത്. അല്ലാഹു തആല നമുക്ക് ഖൈർ തരട്ടെ. ടെൻഷൻ ആകരുത് കേട്ടോ. ഇന്ന് മുതൽ ടെൻഷന്റെ കുപ്പായ ഒഴിവാക്കി. ഉസ്താദെ എന്റെ മോളെ കല്യാണം ശരിയായില്ല. ഓക്കെ, 25 വയസ്സായി. ഓളങ്ങനെ കാണുമ്പോ എനിക്ക് പാവാക. ഓക്കാണെങ്കിലോ പുറത്ത് കറങ്ങാൻ മടി. എന്താ കാര്യം, എല്ലാവർക്കും ശരിയായി, എന്റെ മാത്രം ശരിയായില്ല. ദുനിയാവാണ്. ദുനിയാവില് പരീക്ഷണങ്ങൾ പലതും ഉണ്ടാവും. ചില പെണ്ണുങ്ങൾക്ക് കുട്ടി ഉണ്ടാവൂല. ആണിങ്ങനെ അങ്ങാടിയിലൊക്കെ പോയി തിരിഞ്ഞു വരുമ്പോ എനിക്ക് ടെൻഷൻ മാറും. പക്ഷെ ഈ പെണ്ണ് സൽക്കാരത്തിന് ആ ചോദ്യം കേൾക്കുമ്പോ ഈ പെണ്ണിങ്ങനെ മാനസികമായി തകർന്നു ഉരുകി ഇങ്ങനെ തീരും. അതേപോലെ ജ്യേഷ്ഠന്റെ മക്കളും മൂത്തച്ഛന്റെ മക്കളും ഇളച്ചിന്റെ മക്കളും ഒക്കെ ഇങ്ങനെ കളിച്ച് നടക്കുമ്പോ ഉണ്ടാകും. എന്നിട്ട് എല്ലാരോടും സലാം അലൈക്കും, വലൈക്കും സലാം കുട്ടി നാന്തു വർക്കണേ, സലാം അലൈക്കും, വലൈക്കും സലാം കുട്ടി നാന്തു. ഇതന്നെ പരിപാടി. തൽക്കാലേ ടെൻഷൻ ആകാതെ അള്ളാഹുവിന്റെ കലാലിൽ കുട്ടി ഉണ്ടാകാൻ തീരുമാനമുണ്ടോ? കുട്ടിയിട്ടുണ്ടാകും. വല്ലാതെ ഇടങ്ങാറായി ചോദിച്ചു വാങ്ങി കുട്ടി നല്ലതല്ലെങ്കിൽ സ്വിപ്പായില്ലേ? ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്, ഉണ്ടാകാതെ കുട്ടി ഉണ്ടാകാതെ ലാസ്റ്റ് ഹജ്ജിന് പോയിട്ട് ഉണ്ടായോലേ ഒരു കുട്ടി. ഹജ്ജിന് പോയിട്ടാണോ? നീർച്ചാക്കിട്ട് എന്തൊക്കെയോ നീർച്ചാക്കിട്ട് ഉണ്ടായി. 18-ാമത് വയസ്സിൽ ആ പെൺകുട്ടി ഏതോ ഒരുത്തന്റെ കൂടുതൽ ഒളിച്ചോടിപ്പോയി. അപ്പൊ ഇയാള് പറഞ്ഞോലേ വേണ്ടിയില്ലേ, ഇനി ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു സമാധാനല്ലേ, ടെൻഷൻ അല്ലുള്ളൂ. ഇതിപ്പോ ഉണ്ടായിട്ട് ഒഴിച്ചു പോയാൽ അതിനേക്കാളും വലിയ ടെൻഷൻ അല്ലേ. അല്ലാഹു തആല നമുക്ക് സമാധാനം തരട്ടെ. ഞാൻ സമാധാനം ഉണ്ടാ ഒരു പാട്ട് അടിത്തരാം. ആ പാട്ട് ചിന്തിച്ചിട്ട് ടെൻഷൻ പാടം ഒഴിവാക്കുക. ആണുങ്ങളും പെണ്ണുങ്ങളും അല്ല സതിന്റെ പുതിയാപ്പിളുടെ സ്വഭാവം വളരെ മോശമാണ്. പ്രശ്നാക്കണ്ട, സ്വർഗത്തിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി പുതിയാപ്പിളിനെ കിട്ടും. വേറല്ല, ചിലപ്പോ മൂപ്പരന്റെ ഫിഗർ ആയിട്ട് വരും, സുന്ദരനും സുമുഖനുമായിട്ട് വരും. അപ്പൊ ഞാനോ പെണ്ണിന് സംശയം, ഞാനോ നീ സുന്ദരിയാണ്, ചെറുചെറുക്കും മെനവനിപ്പും ഖനവനിപ്പും അടിപൊളി സുന്ദരിയായിട്ട് എന്താണ് സ്വർഗത്തിലേക്ക് ഉണ്ട് നിമിഷത്തെ പാരിക്ക് പരിശാനതും പടിവാൻ ഉഗമാമ്പിടം വിടലായി അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവായി കതിരോനിലും തെളിവായി സുഗന്ധത്തിൻ ചിന്താരം വീശുന്നേ സ്വർണ സിംഹാസനം.